ഞാൻ നിങ്ങളെ സ്വന്തം സാർ ഇബ്രാഹിം ഹാൻഡ് സ്പെൻസർ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു പക്ഷേ യൂട്യൂബ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു യൂട്യൂബ് ചാനൽ തന്നെയുള്ള ഒരു വീഡിയോ പ്രൊഡക്റ്റായിട്ട് മാർക്കറ്റിൽ വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഓട്ടോമാറ്റഡ് സാനിറ്റൈസർ ഡിസ്പെൻസർ മെഷീനെ കുറിച്ചാണ്. നമ്മളെ പ്രൊഡക്റ്റ് ഓട്ടോമാറ്റഡ് സാനിറ്റൈസർ ഡിസ്പെൻസർ മെഷീൻ ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങാൻ പോകുന്നത് അതിൻ്റെ വാർത്തകളും വിശേഷങ്ങളുമാണ്. ഇന്നത്തെ നമ്മളെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ വാച്ച് ചെയ്യണം. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിലും മറക്കരുത് SSLC ഷെയർ സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് കമൻറ്റ്. അപ്പോൾ അതിനെ കുറിച്ച് വിശദീകരണം കാര്യങ്ങളും ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചാണ്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഓട്ടോമാറ്റഡ് സാനിറ്റൈസർ ഡിസ്പെൻസർ മെഷീൻ. വളരെ സിമ്പിൾ ആയിട്ട് വളരെ ചീപ്പായിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിൽ ലഭ്യം. ഇന്ന് വളരെ 4000-3000 കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങൾ അതിനേക്കാളും വളരെ റേറ്റ് കുറവ് നമുക്കിന്ന് മാർക്കറ്റിൽ ഇറക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റാണ്, സ്വന്തം ലാബിലാണ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഓട്ടോമാറ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ കൈ ടച്ച് ചെയ്യാതെ തന്നെ ടച്ച്ലെസ് ആയിട്ടുള്ളൊരു ഫീച്ചേഴ്സ് ഉള്ളതാണ്. നമ്മളിത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇൻഫ്രാറെഡ്, സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന ഇൻഫ്രാറെഡ് ആണ്. അതിന് പകരം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് അൾട്രാസോണിക് സെൻസർ ആണ്. അൾട്രാസോണിക് സെൻസർ വളരെ ആക്യുറേറ്റ് ആണ്. അതുപോലെ ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരേപോലെ ഉപയോഗിക്കാൻ സാധിക്കും. അതായത് ഇൻഫ്രാറെഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പല സമയത്ത് ഫ്ളക്ച്വേഷൻസ് വരും, സൺലൈറ്റ് ക്യാപ്ചർ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വളരെ സെൻസിറ്റീവ് ആയ, അതുപോലെ വളരെ സ്ലീക്ക് ഡിസൈനായ 1.0 ലിറ്റർ മുതൽ 4.5 ലിറ്റർ വരെ കപ്പാസിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് നമ്മുടെ മാർക്കറ്റിൽ ഇറക്കുന്നത്. വളരെ ചീപ്പാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് മൊത്തം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് തീർച്ചയായിട്ടും കാണണം, വായിച്ചു നോക്കണം. ശേഷം എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് DCയിലാണ്. പ്രധാന സവിശേഷതകൾ ഒന്ന് എന്ന് പറയുന്നത് ഇൻഫ്രാറെഡിന് പകരം നമ്മൾ അൾട്രാസോണിക് ഫീച്ചേഴ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇതാണ് അൾട്രാസോണിക് സെൻസർ. ഇതിലൂടെ ആയിരിക്കും ലിക്വിഡ് പുറത്തേക്ക് വരുന്ന ഒരു പോർഷൻ ആണ്. അപ്പോൾ അതിനെ കറക്റ്റായിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റിംഗ് കിട്ടുള്ള ഒരു മെക്കാനിസം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ടാങ്ക് ആണ് നിങ്ങൾ കാണുന്നത്. ടാങ്ക് ഏകദേശം 1.0 ലിറ്റർ മുതൽ 1.5 ലിറ്റേഴ്സ് വരെ കപ്പാസിറ്റി ഉണ്ട്. പ്രധാന ഫീച്ചേഴ്സുകൾ ഒന്നും ഇതിലും രണ്ട് പ്രോപ്പർട്ടീസ് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ നോബാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇതിലൂടെ ആയിരിക്കും സാനിറ്റൈസർ പുറത്തേക്ക് വരുന്നത്. അതിന്റെ എമൗണ്ട് കൺട്രോൾ എന്നൊരു മെക്കാനിസം ആണ് ഇവിടെ ഉള്ളത്. ഇത് മാക്സിമം തിരിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് മാക്സിമം ലെവലുള്ള ഒരു എമൗണ്ട് കിട്ടും. മിനിമം അതുപോലെ വളരെ ലോ ലെവൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇതിലുണ്ട്. പവർ സപ്ലൈ പോയിന്റ് ആണ് 12 വോൾട്ട് 1 ആമ്പിയറിന്റെ എക്സ്റ്റേണൽ അഡാപ്റ്റർ ആണ് നമ്മൾ ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ചില ഓഫീസുകൾ, ബാങ്കുകൾ, അതുപോലെ ചില സമയ ഇൻഡോർ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചാൽ ഈ ശബ്ദം ഇതിലുണ്ടാകുന്ന നോയ്സ്, അതായത് ബസർ അടിക്കുകയാണ് ചെയ്യുക, ആ ബസർ ഒരു പക്ഷെ ചിലർക്ക് നോയ്സ് ആയി ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് ഇത് ഓഫ് ചെയ്യാനാണ് ഈ ഇത്തരത്തിലുള്ള ഒരു മഞ്ഞ സ്വിച്ച് വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഓപ്ഷനിലാണ്. ഇത് ഓൺ ആക്കിയിടാം, ഓഫ് ആക്കിയിടാം, അത് നിങ്ങളുടെ സെലക്ഷൻ ആണ്. അപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ കൂടുതൽ വിശദാംശങ്ങളും ഫീച്ചേഴ്സുകളും നമുക്ക് വർക്കിങ്ങിലൂടെ തന്നെ കാണാം. നമ്മുടെ ലാബിൽ തന്നെ സെറ്റപ്പ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലാബിൽ പോയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒന്നുകൂടി കാണാം. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് വാളിൽ മൗണ്ട് ചെയ്തതിനു ശേഷം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കാണിക്കാൻ പോവാണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഇതിന് ഹാങ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഞാനൊരു ഇതിന്റെ ക്ലാമ്പ്, അതിന്റെ കൂടെ വരുന്ന നമ്മൾ കൊടുക്കുന്ന ക്ലാമ്പാണ്, ക്ലാമ്പ് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. കൂടാതെ എക്സ്ട്രാ ആയിട്ടൊരു ഹോൾ അടിച്ചിട്ടുണ്ട്. ചില സന്ദർഭത്തിൽ ഹാങ് ചെയ്തതിനു ശേഷം ഇളകി പോകാനും അതുപോലെ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സാധനം അങ്ങനെ ഒരു ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ സംവിധാനം വെച്ചിട്ടുള്ളത്. ഇത് ഓപ്ഷനിലാണ്. ഇതിന്റെ കൂടെ എന്തായാലും നമ്മൾ കൊടുക്കുമ്പോൾ പ്രൊഡക്റ്റിന് കൂടെ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരിക്കും. അപ്പൊ ഞാനത് ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്യാണ്. ഈ പോയിന്റിലാണ് ഹാങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ നല്ല രീതിയിൽ ഹാങ് ആയി കിടക്കുന്നുണ്ട്. അപ്പൊ ഇത് ഈ ടോപ്പിലൂടെ ആയിരിക്കും നമ്മൾ ഇതില് സാനിറ്റൈസർ ഒഴിക്കുന്ന പോർഷൻ. ഇതാണ്, ഇതിലൂടെ ആയിരിക്കും നമ്മൾ സാനിറ്റൈസർ ഒഴിക്കുക. അപ്പൊ പവർ സപ്ലൈ ഏകദേശം 12 വോൾട്ട് 1 ആമ്പിയർ, വളരെ ലോ കറന്റ് ആണ്. പ്രധാന ഫീച്ചറിൽ മറ്റൊന്നാണ് പവർ കൺസംപ്ഷൻ. ഏകദേശം 1 വാട്ട്സ് മുതൽ 4 വാട്ട്സ് വരെയുള്ള പവർ മാത്രമാണ് കൺസ്യൂം ചെയ്യുന്നുള്ളൂ. അത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ഇതാണ് പവർ പോയിന്റ്, ഇത് കണക്ട് ചെയ്യാണ്. ഓൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബീപ്പ് വരും. ഈ ബീപ്പാണ്. ഇപ്പം ഈ ടാങ്ക് എംപ്റ്റി ആണ്. അപ്പൊ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബീപ്പ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഇതിന്റെ പ്രധാന ഉദ്ദേശങ്ങൾ എന്ന് വെച്ചാൽ ഈ ടാങ്ക് എംപ്റ്റി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വർക്ക് ചെയ്ത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാലും ഈ ബീപ്പ് അടിക്കും. അപ്പൊ സ്റ്റാർട്ടിംഗ് തന്നെ ഉള്ളത് കാരണം അത് സ്വിച്ച് തന്നെ ഓൺ ആക്കിയിട്ടിരിക്കുകയാണ്. ആ സ്വിച്ചിന് ഓഫ് ആക്കിയാൽ എന്താണ് നോക്കാം. അപ്പൊ ഈ സ്വിച്ച് നമുക്ക് ഓഫ് ആക്കി ഇടാം. അപ്പൊ ആ സ്വിച്ച് തന്നെ ഓഫ് ആക്കി, ആ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഡിറ്റക്ട് ചെയ്യണം. ഇപ്പൊ ലോ ലെവൽ എന്നുള്ളത് ഡിറ്റക്ഷൻ ഇല്ല. അതേസമയം വർക്കിങ്ങിന് യാതൊരു തരത്തിലും ബാധിക്കുന്ന വിഷയമല്ല അത്. ഇപ്പൊ ഓപ്ഷൻ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺ ആക്കിയിടാം, ഓഫ് ആക്കിയിടാം. ടെസ്റ്റ് പർപ്പസിന് വേണ്ടി ഞാനൊന്ന് ഓൺ ആക്കാൻ പോകണത്. അതിനുശേഷം ഞാൻ ലിക്വിഡ് ഒഴിക്കുകയാണ്. ലിക്വിഡ് ഒഴിക്കുമ്പോൾ ഇത് സെൻസ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എന്റെ കയ്യിലുള്ളത് സാനിറ്റൈസർ ആണ്. അപ്പൊ സാനിറ്റൈസർ നമുക്ക് ഇതുപോലെ മോളിൽ നിന്ന് ഒഴിക്കാം. അപ്പൊ ഇപ്പൊ തന്നെ ഏകദേശം ഒരു ലെവലായപ്പോ തന്നെ ആള് ഡിറ്റക്ട് ചെയ്തു, ഓഫായി. ഇപ്പൊ
ടാങ്ക് ഏകദേശം നമ്മൾ ടെസ്റ്റിന് വേണ്ടിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു കാ ഭാഗം ഇത് ഫില്ലാണ്. ഇനി ചെക്ക് ചെയ്യാൻ നമുക്ക് ആദ്യം മുതൽ ഏറ്റവും വ്യത്യസ്ത ലെവലുകൾ ഉണ്ടാകും, ലെവലുകളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ നോർമൽ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ്. അപ്പൊ ഞാൻ സാധാരണ രീതിയിൽ ഇത് ഉപയോഗപ്പെടുന്ന എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ പൂള് വിശദീകരിക്കുന്നില്ല. ടെസ്റ്റിനാക്കി കഴിഞ്ഞാൽ അടിയുടെ വരും. ഇത് നമുക്ക് എമൗണ്ട് കൂടണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പോർഷൻ ഉണ്ട്, അവിടെയുണ്ട്. ഈ നോബ് അഡ്ജസ്റ്റ് അനുസരിച്ച് ഇതിന്റെ എമൗണ്ട് കൂട്ടാൻ നമുക്ക് സാധിക്കും. ഇപ്പൊ മുമ്പ് വന്നാലും കുറച്ച് അധികമാണ്. ഇപ്പൊ കണ്ടാൽ മനസ്സിലാവും, മുമ്പ് വന്നതിനേക്കാളും കുറച്ച് അധികമാണ് ഇപ്പൊ ലെവല് വന്നിരിക്കുന്നത്. അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കളയാണ്. ഇനിയിപ്പോ വളരെ ലോ ലെവലോ നമുക്ക് വേണ്ടെങ്കിൽ ഇത് വീണ്ടും പഴയ പോലെ കുറച്ചുകൂടെ ലെവൽ ലോ ലെവലിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ വരുള്ളൂ. ഇത്ര വളരെ ഇത്ര എമൗണ്ട് കൺസ്യൂം ചെയ്യാന്നുള്ള. അപ്പൊ ഒന്ന് കാണിച്ചതിന് ശേഷം ഏകദേശം ഒരു 3 സെക്കൻഡ് ഡിലേ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കുകയാണെങ്കിൽ ഒന്ന് കൊടുത്തതിന് ശേഷം 1, 2, 3 ആ ഒരു 3 സെക്കൻഡ് ഡിലേ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിസ്റ്റർബൻസ് ചില സിസ്റ്റംസിൽ കാണാറുണ്ട്. ആ ഡിസ്റ്റർബൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഡിലേ കൊടുത്തിട്ടുള്ളത്. ചില ആൾക്കാർ അത് ഉപയോഗിച്ച് അപ്പം തന്നെ കാണിച്ചിട്ടുള്ള അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടോ ഇല്ല എന്നൊരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയൊരു 3 സെക്കൻഡ് ഡിലേ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ഡിലേ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ വർക്കിംഗിന്റെ ഭാഗമായിട്ട് നമ്മളൊരു പവർ LED, ഇതിൽ 2 പവർ LED ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നിന്റെ ഇൻഡിക്കേഷൻ, അതുപോലെ തന്നെ നൈറ്റ് വിഷനും കൂടി വെച്ചിട്ടുണ്ട്. നൈറ്റ് വിഷൻ ഉദ്ദേശിക്കുന്നത് ചില ഹോസ്പിറ്റലുകളിലും മറ്റു സ്ഥലങ്ങളിലെല്ലാം ഇത് രാത്രി ഉപയോഗപ്പെടുത്തുമ്പോൾ ഇവർ ഇതിന്റെ ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇതിരിക്കുന്ന സ്ഥലം അത് ഉള്ളിൽ തന്നെ നല്ലൊരു ബ്രൈറ്റ് ലൈറ്റ് വരുന്നതുകൊണ്ട് അതിന്റെ ഒരു കാണാനും സാധിക്കും. ഒരു ബ്യൂട്ടിഫിക്കേഷൻ ഭാഗമാണ് അത്. കൂടാതെ ഇതിലൊരു ഇൻഡിക്കേഷൻ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഇൻഡിക്കേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യും. നമ്മുടെ ചാനൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൂടുതൽ പ്രൊഡക്റ്റുകൾ കുറിച്ച് അറിയുന്നതിന് വേണ്ടി നമ്മൾ ബാർകോഡ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനൽ ബാർകോഡാണത്. നിങ്ങൾക്ക് സ്കാൻ ചെയ്താൽ നമ്മളെ കൂടുതൽ വീഡിയോസും അതേപോലെ നമ്മുടെ ഫീച്ചേഴ്സിനെ കുറിച്ചും ഡീറ്റെയിൽസും മറ്റു എല്ലാ വീഡിയോസിനെ കുറിച്ചും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പൊ നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന വിചാരിക്കുന്നത്, അതുപോലെ പ്രൊഡക്റ്റും ഇഷ്ടപ്പെട്ട് കാണുന്ന വിചാരിക്കുന്നത്. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഇന്നോവേഷനും പുതിയൊരു പ്രൊഡക്റ്റുമായി വീണ്ടും കാണാൻ വന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ സർ ഇബ്രാഹിം സൈനിങ് ഓഫ്.